ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തന്നെ മൈദോണ്ടുള്ളൊരു ദോശയും പിന്നെ ഉള്ളിക്കൂട്ടാണ് കേട്ടോ. നേരത്തെ നമുക്ക് പാകത്തിനുള്ള മൈദ എടുക്കട്ടെ. സമയം മണിയൊക്കെ കേട്ടോ, സൺഡേ ആയതുകൊണ്ട് ആർക്കും ഒരിക്കും പോകുമൊന്നും വേണ്ടല്ല. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പിന്നെ മദ്രസ് പോയിക്കാണ്, കപ്പ് നടക്കാൻ പോയിക്കാണ്, പിന്നെ ഞാൻ ഒറ്റക്കൊള്ളിയാണ്. അതൊക്കെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ദോശക്കുള്ള മാവുണ്ടല്ലോ അതിൻ്റെ ആ ഒരു പരുവത്തിൽ ബാറ്റർ മിക്സ് ചെയ്തെടുക്കട്ടെ. വെള്ളവും ചേർത്തിട്ട് നമ്മളതിൽ കറിയോ എന്താ സൈഡിലിട്ട് ഒന്നും കൂട്ടാനില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കും കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർക്കും, അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ ആ പഴംപൊരിയുടെ ഒരു ബാറ്റർ ഉണ്ടാവില്ലേ ആ ഒരു കളറിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മൾ സൈഡിലായിട്ട് കറിയൊന്നും ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം ഇന്ന് നമുക്ക് ഉള്ളിയുണ്ട്, അപ്പോൾ ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാൻ നേരത്തെ കേട്ടോ. മെനുവിനും അതാണ് ഇഷ്ടം, ഉള്ളി കൂട്ടാൻ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. എന്നും ഇതാക്കില്ല, എന്തെങ്കിലുമൊക്കെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കട്ടോ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പഴം, മുന്തിരപ്പഴമായാലും മൈസൂർപ്പഴമായാലും അതൊക്കെ ഉടച്ച് ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൽ ചേർക്കട്ടോ. നമ്മൾ ദോശ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ദോശകളായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക കേട്ടോ. വീട്ടിൽ എന്ത് ഏത് പഴമാണോ ഉള്ളത് ആ പഴം വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കും. ഇപ്പം എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറയാൻ ഒന്നും പാളിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം മധുരം ചെല്ലുമ്പോൾ അതും ആ ഫ്രൂട്ട്സിൻ്റെതായിട്ടുള്ള ഒരു മധുരം ചെല്ലുമ്പോൾ അതും ഒരു ടേസ്റ്റാണ്. മധുരം അതിൻ്റെ ടേസ്റ്റും ഒക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളാണ് നമ്മൾ പരീക്ഷിക്കുക. ഇനി അതൊന്നും വേണ്ട ഈത്തപ്പഴമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം നമ്മൾ വെള്ളത്തിലിട്ട് ഉടച്ച് ചേർത്തിട്ട് നമ്മൾ ഈ ദോശയിൽ ചേർത്ത് കൊടുക്കും. ചായ എണ്ണി നീച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടോ, ചായ കുടിക്കണൊക്കെ തിരക്കാ തോന്നുന്നു. അവിടെ ഭയങ്കര അവൻ്റെ സൗണ്ടി കേൾക്കാണ്ട് അവനെപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല, മഞ്ഞല്ലേ. മഞ്ഞൊക്കെ കഴിഞ്ഞൊരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിങ്ങട്ടെത്തും. അപ്പോൾ അതാ ദോശ ബാറ്ററൊക്കെ റെഡിയാണ്. ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കണം, അതിൻ്റെ കൂടെ തന്നെ അതിൽ നമുക്ക് കൂട്ടാനുള്ള ഉള്ളി ഉണ്ടല്ലോ അതും കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അപ്പം ചുരുള തുടങ്ങി കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇതാ നമുക്ക് അതിലേക്കുള്ള കൂട്ടാനുള്ള ഉള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ. ഇതാ നമ്മൾ അപ്പം ചുരുള തുടങ്ങി. നമ്മൾ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ ഇതൊക്കെയുള്ള. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മിഞ്ഞെത്തും, മിഞ്ഞെത്തിയ പിന്നെ നമ്മളെ കുടുവെടുത്തും. അപ്പോൾ ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ കേട്ടോ. ട്ടോ നമ്മൾ കുടുവെടുത്തി. വീഡിയോ എടുക്കണുണ്ട്, അപ്പായിക്ക് എന്നെ കരട്ടോ. ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഒക്കെ നല്ല പോസിങ് വേണം ആള്. അപ്പൊ
രാവിലെ ഇനി അവിടേക്ക് റൂമിലേക്ക് പോകണം കേട്ടോ. ഇവിടെ വന്നാൽ ഓനെ റൂമിലേക്ക് പോകണം, അല്ലെങ്കിൽ ഓനൊരു സുഖമല്ല ഗൈസ്. അല്ലേ പോനെ അച്ഛോ, ഇനി എവിടെ ഇരിക്കൂ കുട്ടുമണി? എവിടെ ഇനി വാതിലടക്കാൻ വേണ്ടു? എന്നാ വാതിലടച്ചു, വാതിലും അടച്ചു. ആ വാതിലും അടച്ചു. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കിടക്കണം. ഇനിതാ അവിടെ ഇങ്ങനെ ഇരിക്കൂട്ടോ. ഇവിടെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ അങ്ങനെ ഒതുങ്ങിയിരിക്കുക ആള്. പിന്നെ അത് കളിച്ചല്ലോ എടുത്തു കടന്നു മറിയ, അല്ലാത്ത കളിയൊന്നും ഇല്ല അവൻ്റെ അടുത്ത്. പൊന്നു എവിടെ? പൊന്നു മണി എവിടെ? മൂത്തമാര് പൊന്നു മണി എവിടെയെന്നെ? എവിടെ പൊന്നു മണി എവിടെയെന്നെ? താത്താവിച്ചോക്ക പൊന്നെ, പൊന്നെ താത്താന്ന് വിളിച്ചോക്ക. പിന്നെ താത്താന്ന് വിളിച്ചോക്ക നീ. അവള് അപ്പു ചിന്നാനിപ്പിക്കും. അല്ല അല്ല ഒരു ഹായ് പറഞ്ഞു അവൾക്കൊക്കെ. ഹായ് ഹായ് പറഞ്ഞേ. പൊന്നട്ടെ പൊന്നട്ടെ പൊന്നു കേട്ടെ, ഒരു ഹായ് പറഞ്ഞേ. മുത്തമാരെ കുട്ടിയെ ഒരു ഹായ്. എന്താ പൊന്നു സങ്കടം? അപ്പൊ അങ്ങനെ നമ്മള് ചോറൊക്കെ ഇവിടെ ആയിട്ടോ. പിന്നെ ഇപ്പൊ ഒന്ന് രാത്രി നമ്മള് ബിരിയാണി വെക്കണോണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ വാർത്ത് വെച്ചു. പിന്നെ കൂട്ടാനെ പറയാതാ, പുള്ളിക്കൂട്ട കണ്ടിട്ട് ഉണ്ടാക്കിയതല്ലേ ഇല്ലേ നമുക്ക്. അപ്പം അതുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഒരു കറി ആക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇപ്പം അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇപ്പം ഇതാ നമുക്കിതൊക്കെ അടിക്കാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ വരുന്നിട്ട് അവിടെ ഇരുന്നാണ്ട് ഒരു പാൻ്റ് അടിച്ചതാണ് കേട്ടോ, ഒരു പാട്ടിയുള്ള പാൻ്റ് അടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ്റായി. ഇത് എനിക്കല്ല കേട്ടോ, കുഞ്ഞിക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഒരു പാൻ്റാണ് കേട്ടോ, പാട്ടിയുള്ള പാൻ്റാണ്. പറന്നുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ പാൻറ്റും ഇതുപോലെ പറന്നെയാണ്. ഇതാ നൈസായിട്ടുള്ളത് ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ് അതാണ് കേട്ടോ. അടിച്ചാൽ നിൽക്കാൻ കുറച്ച് പെട്ടെന്ന് ലൂസ് പാൻ്റ് ആവുകൊണ്ട് പിന്നെ പെട്ടെന്ന് തുന്നി വിടില്ല എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതും അടിക്കാണ്ട് പിന്നെ ഇത് മൂന്നാമത്തെ ഒരു പാൻറ്റ് കേട്ടോ. ഇത് കുറച്ച് റിപ്പയർ വർക്കാണ്, അങ്ങനെ ഉണ്ട്. ബാക്കി ഇതൊക്കെ അടിക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ, ആദ്യം ഒന്ന് കുളിച്ചു വരട്ടെ കേട്ടോ. സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇത് അതിൻ്റെ കട്ട് പീസുകളൊക്കെയാണ് കേട്ടോ അവിടെ കിടക്കണത്. ഇതൊക്കെ നമ്മൾ ഇനി കുളിച്ച് വന്നിട്ടേ ശരിയാക്കുള്ളൂ. അടിച്ചു തുടക്കല്ലോ കഴിഞ്ഞിക്കണേ, ഇനി ഇത് ശരിയാക്കാണ്ട്. അപ്പം അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാനാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ എമിലിറ്റി ഇവിടെ ഇല്ല കേട്ടോ, എനിക്ക് ഇന്നൊരു സൽക്കാരുണ്ട് അതിന് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഈവനിങ് ആകുമ്പോൾ ആ കുഞ്ഞിറ്റ രാത്രി കേട്ടോ ഓല് പോണത്. അപ്പം അങ്ങനെ ഓലും പോവും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം എൻ്റെ ഞാൻ പറഞ്ഞത് രണ്ട് പാൻ്റ് അടിക്കാണ്ടായിരുന്നു. ആ പാൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കുളിക്കും, നിസ്കാരത്തിനും ഫുഡ് കഴിക്കാനും ഒക്കെ നിന്നത് കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.